നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പൗരന്മാർക്ക് നിർബന്ധിത ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ യുകെയുടെ നടപടിക്കെതിരെ തക്കതായ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ. വാക്സിൻ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിലും തിങ്കളാഴ്ച മുതൽ ഇന്ത്യയിലെത്തുന്ന എല്ലാ ബ്രിട്ടീഷ് പൗരന്മാർക്കും 10 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാക്കിയതായി ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് അശാസ്ത്രീയമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന ബ്രിട്ടനോടുള്ള പ്രതികരണമാണിതെന്നാണ് പൊതുവിലയിരുത്തൽ. ഇതുപ്രകാരം ഒക്ടോബർ 4 മുതൽ ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്ന ആളുകൾ 2 ഡോസ് വാക്സിനുകൾ സ്വീകരിക്കുന്നതിന് പുറമെ യാത്രക്കാർക്ക് 72 മണിക്കൂറിനുള്ളിലും വിമാനത്താവളത്തിൽ എത്തുന്നതിന് ശേഷവും ക്വാറന്റൈൻ പ്രവേശിച്ച് 8-ാമത്തെ ദിവസവും RT-PCR ടെസ്റ്റിന് വിധേയമാകണം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും വാക്സിൻ സ്വീകരിച്ചിട്ടുള്ള യാത്രക്കാർക്ക് യാത്രാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ബ്രിട്ടൻ കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. കോവിഷീൽഡ് വാക്സിൻ ബ്രിട്ടൻ അംഗീകാരം നൽകിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്നും വാക്സിൻ സ്വീകരിച്ച യാത്രക്കാർക്ക് ബ്രിട്ടൻ ക്വാറന്റൈൻ ഏർപ്പെടുത്തിയിരുന്നു. പ്രശ്നം വാക്സിൻ്റെതല്ല, മറിച്ച് ഇന്ത്യയുടെ കോവിഡ് സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടതാണെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇത് ഇന്ത്യക്ക് കടുത്ത അമർഷത്തിന് കാരണമാക്കിയിരുന്നു. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ഇന്ത്യ കനത്ത നടപടികളിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പും വിദേശകാര്യ മന്ത്രാലയം UK നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തിരിച്ചടിയെന്നോണം ഇന്ത്യയിലെത്തുന്ന എല്ലാ ബ്രിട്ടീഷ് പൗരന്മാർക്കും 10 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാക്കിയതായി ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കോവിൻ ആപ്പ് പോലുള്ള കേന്ദ്രീകൃത സംവിധാനം ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ വാക്സിൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതെന്നും ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കോവിൻ ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നുമാണ് ദേശീയ ആരോഗ്യവകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ഡോക്ടർ RS ശർമ്മ പ്രതികരിച്ചത്. അതേസമയം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കോവിഷീൽഡ് വാക്സിനെയും ബ്രിട്ടൻ ആദ്യം അംഗീകരിച്ചിരുന്നില്ല. അങ്ങനെയെങ്കിൽ ബ്രിട്ടന്റെ വാക്സിൻ ഇന്ത്യയും അംഗീകരിക്കില്ലെന്ന നിലപാടെടുത്തതോടെ കോവിഷീൽഡിനെ അംഗീകരിക്കാൻ അവർ തയ്യാറാകുകയായിരുന്നു. കോവിഷീൽഡിനെ അംഗീകരിച്ചപ്പോഴും കോവാക്സിന് ഇതുവരെ അംഗീകാരം നൽകിയിട്ടില്ല എന്ന വസ്തുതയുമുണ്ട്. ബ്രിട്ടന്റെ ഈ നിഷേധാത്മക നയം അവിടെ എത്തുന്ന ഇന്ത്യക്കാർക്ക് വലിയ സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും അഭിമാനക്ഷതവുമാണ് ഉണ്ടാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.